നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചേറ്റുവ മഹല്ല ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലിയും പ്രതിഷേധ യോഗവും നടത്തി. മഹല്ല ഖത്തീബ് സലീം ഫൈസി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66 നാട്ടിക സെന്ററിൽ അടിപ്പാത ആവശ്യപ്പെട്ട് ജനകീയ സമര സമിതിയുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ടി എൻ പ്രതാപൻ എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ മനക്കൊടി വെളുത്തൂർ അകമ്പാടത്ത് പുതിയ മോട്ടോർ പമ്പ് സെറ്റും മോട്ടോർ ഷെഡും സ്ഥാപിച്ചു. മോട്ടോർ ഷെഡിന്റെ ഉദ്ഘാടനം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പാലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചേറ്റുവ മഹല്ല ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലിയും പ്രതിഷേധ യോഗവും നടത്തി. മഹല്ല ഖത്തീബ് സലീം ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല പ്രസിഡന്റ് വി പി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. മഹല്ല സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തകയിൽ ഇ എസ് ഖാദർ, ആർ പി ജുനൈദ്, എൻ എം ജലീൽ എന്നിവർ സംസാരിച്ചു. ജുമാ നിസ്കാരത്തിന് ശേഷം ജമാഅത്ത് പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഐക്യദാർഢ്യ റാലി ചേറ്റുവ കടവ് വഴി തിരികെ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് പ്രത്യേക കൂട്ടപ്രാർത്ഥനയും നടന്നു. ദേശീയപാത 66 നാട്ടിക സെന്ററിൽ അടിപ്പാത ആവശ്യപ്പെട്ട് ജനകീയ സമര സമിതിയുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ടി എൻ പ്രതാപൻ എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക സെന്റർ അടിപ്പാതയ്ക്കായി ജനകീയ സമരസമിതിക്കൊപ്പം ഏതറ്റം വരെയും പോകുമെന്ന എം പി ഉറപ്പു നൽകി. സി സി മുകുന്ദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ജനകീയ സമരസമിതി ഭാരവാഹികളും ചേർന്ന എം പിക്കുള്ള നിവേദനം കൈമാറി. ഈ മാസം 20 ഹൈവേ പ്രൊജക്ട് ഡയറക്ടറെയും ജില്ലാ കലക്ടറെയും സ്ഥലം സന്ദർശിക്കാൻ കൊണ്ടുവരുമെന്നും എം പി പറഞ്ഞു. ഭൂമി വിട്ടുകൊടുത്തവർ, ഇവിടെ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ആളുകൾ, അൻകുളിക്കൽ സൂചിപ്പിച്ചത് പോലെ ഭൂമി വിട്ടുകൊടുത്തവർക്ക് നിരവധി സമരങ്ങൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ നടക്കേണ്ടായി. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇവിടെ രൂപീകരിച്ച ജനകീയ സമിതികൾ ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി വലിയ ജനകീയ സമരങ്ങൾ നടത്തുകയുണ്ടായി. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷത്തിലും ആ ജനകീയ സമരങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടവരാണ്. പക്ഷേ വികസനം അനിവാര്യമായതുകൊണ്ട് വികസനം വേണമെന്നാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആവശ്യവും അവരെല്ലാവരുടെയും അംഗീകാരവും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം മുഹമ്മദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് എന്നിവർ സമരത്തിന്റെ വിജയത്തിനായി എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു. നാട്ടിക സെന്റർ അടിപ്പാത ജനകീയ സമരസമിതിയുടെ സമരപ്രഖ്യാപന പ്രമേയം കോർഡിനേറ്റർ സി കെ സുഹാസ് അവതരിപ്പിച്ചു. സമരസമിതി ചെയർമാൻ കൂടിയായ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അനിൽ പുള്ളിക്കൻ, വർക്കിംഗ് ചെയർമാൻ എ കെ ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, പൗരപ്രമുഖർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ കൺവെൻഷനിൽ ജനകീയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അരിമ്പൂർ മനക്കൊടി വെളുത്തൂർ അകമ്പാടത്ത് പുതിയ മോട്ടോർ പമ്പ് സെറ്റും മോട്ടോർ ഷെഡും സ്ഥാപിച്ചു. മോട്ടോർ ഷെഡിന്റെ ഉദ്ഘാടനം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാറും മോട്ടോർ പമ്പ് സെറ്റിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരനും നിർവഹിച്ചു. മോട്ടോർ പുരയും മോട്ടോറും വൈദ്യുത പോസ്റ്റുകൾ സ്ഥാപിക്കൽ എന്നിവയടക്കം 922,349 രൂപ ചിലവഴിച്ചാണ് മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് 20 ഏക്കറോളം കൃഷിഭൂമിയിൽ ജലസേചന സൗകര്യം ഒരുക്കിയത്. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ്, അംഗങ്ങളായ കെ രാഗേഷ്, നീതു ഷിജു, ശോഭ ഷാജി, കൃഷി ഓഫീസർ ലക്ഷ്മി മോഹൻ, പടവ് സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ, പ്രസിഡന്റ് സിനീഷ് പയ്യപ്പാട്ടിൽ, പുരുഷോത്തമൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ ദേശവിളക്ക് നവംബർ 18 ആഘോഷിക്കും. 5 അമ്പല നിർമ്മാണത്തിനുള്ള കാൽനാട്ട് കർമ്മവും ഇതേ ദിവസം നടക്കും.
പുലർച്ചെ 3:30 നടതുറപ്പ്, നിർമാല്യ ദർശനം, തുടർന്ന് ശാസ്താവിന് 108 കരിക്കഭിഷേകം, 4:30 ശ്രീലകത്ത് നെയ്വിളക്ക്, ചന്ദനം ചേർത്ത്, 5 ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ പൂജകൾ എന്നിവയോടെയാണ് ദേശവിളക്ക് പരിപാടികൾ ആരംഭിക്കുന്നത്. തുടർന്ന് 6 അഞ്ചമല നിർമ്മാണത്തിനുള്ള കാൽനാട്ടുകർമ്മം നടക്കും. ക്ഷേത്ര ഗോപുരത്തിന് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് വാഴപ്പിണ്ടികൾ കൊണ്ട് മനോഹരമായ 5 അമ്പലങ്ങൾ നിർമ്മിക്കുക. ശാസ്താ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായിട്ടാണ് അയ്യപ്പസ്വാമിയുടെ താൽക്കാലിക അമ്പലം നിർമ്മിക്കുക. മാളികപ്പുറത്തമ്മ, വാവരസ്വാമി, കൊച്ചുകടുത്ത സ്വാമി, കരിമല ശാസ്താവ് എന്നിവർക്കാണ് മറ്റ് അമ്പലങ്ങൾ. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ഉടുക്കുപാട്ട് സംഘമാണ് അഞ്ചമ്പല നിർമ്മാണവും അയ്യപ്പൻ പാട്ടും നിർവഹിക്കുന്നത്. വൈകിട്ട് 5:30 ചുറ്റുവിളക്ക്, ദേശവിളക്ക് പന്തലിൽ 6 രാപ്പാൾ സൗവർണിക അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുത. വൈകിട്ട് 6:15 കണ്ടേശ്വരം ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളി ആരംഭിക്കും. ഗുരുവായൂർ ഹരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, കൊമ്പത്ത് ചന്ദ്രന്റെ നാദസ്വരം, ആറാട്ടുപുഴ ശ്രീ ശാസ്താ ഉടുക്കുപാട്ട് സംഘത്തിന്റെ ഉടുക്കുപാട്ട്, താലമെന്തി അങ്കനമാർ എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടി സേവിക്കും. ഗൃഹപരിസരത്തെത്തുന്ന എഴുന്നള്ളിപ്പിനെ ഭക്തർ തോരണങ്ങൾ ചാർത്തിയും നിലവിളക്കും നിറപറകളും സമർപ്പിച്ചും ആദരിച്ച് പൂജിച്ചാണ് വരവേൽക്കുക. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ രാത്രി 9 എത്തിച്ചേരുന്ന എഴുന്നള്ളിപ്പിനെ കർപ്പൂര ദീപങ്ങളാൽ പ്രശോഭിതമായ പന്തലിൽ ആചാര അനുഷ്ഠാനങ്ങളോടെയും നിറപറകളോടെയും സ്വീകരിക്കും. തുടർന്ന് പ്രസാദഊട്ട് നടക്കും. 10 അയ്യപ്പൻ പാട്ട്. വെളുപ്പിന് 3 ഏഴുകണ്ട അതിർത്തിയിൽ നിന്നും പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്യും. തുടർന്ന് ദേശവിളക്ക് പന്തലിൽ അയ്യപ്പസ്വാമിയും വാവരും തമ്മിലുള്ള വെട്ടും തടയോടും കൂടി ദേശവിളക്കിന് സമാപനം കുറിക്കും. ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം പഠന ക്ലാസ്സിന് തുടക്കം കുറിച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്ത്. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വിദ്യാഭ്യാസം തുടരുന്നതിനും നവസാക്ഷരരെ തുടർ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുന്നതിനുമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 5 നീണ്ടു നിൽക്കുന്ന പുതിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം. സാക്ഷരതാ മിഷന്റെ കീഴിൽ പഞ്ചായത്തിലെ 16 വാർഡുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട RP ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ സർവേ നടത്തി തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നവരെ കണ്ടെത്തി 10 പരീക്ഷ മികവുത്സവം സംഘടിപ്പിക്കാനാണ് തളിക്കുളം പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 121 നമ്പർ അംഗൻവാടിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കുറെ കഷ്ടപ്പാടും പ്രയാസമുണ്ട്. സ്കൂളിലൊന്നും പോകാനില്ല, കുറെ 1-4 ക്ലാസ്സിലൊക്കെ പോകും, അതൊരു പോലിരിക്കില്ല. അന്നത്തെ ടീച്ചർമാരും പഠിപ്പും വളരെ കുറവാണ്. 5 പോയാലും മാഷും ടീച്ചറാണ്, മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ ഈ ഒരു മോനായാലും 2 നമ്മുടെ വീട്ടിലെ കുട്ടികളെ തൊഴിലുറപ്പെടുത്താലും കൂലിപ്പണിയെടുത്താലും വേറെ എന്ത് കഷ്ടപ്പെട്ടാലും ആണെങ്കിലും നമുക്ക് വലിയ ഡിഗ്രിയും ഡിപ്ലോമ എടുക്കുന്ന രീതിയിലേക്ക് അച്ഛനെ പോലെ വളർന്നു. ഇപ്പോൾ 10 പാസ്സാവുന്നതും പറഞ്ഞാൽ ഒന്നുമല്ല. പണ്ട് നമ്മളൊരു കല്യാണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കും, 10 ജയിച്ച കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ. ഇതാ പന്ത്രണ്ടും 10 പാസ്സായിട്ടാ, അത് ഭയങ്കര സന്തോഷമായി. ഇന്നിപ്പോൾ CA പാസ്സായിട്ടും MBBS ഒന്നും ഇപ്പോൾ ഒരു വിലയില്ല ഡോക്ടർ ഇന്നൊക്കെ പാസ്സായി എന്ന് പറയാം. നമ്മൾ ചേച്ചിമാരെ വീട്ടിലും എൻ്റെ സഹോദരിമാരെ വീട്ടിലും നിങ്ങളുടെ മക്കളെ കൊടുത്തു നോക്കിയ നിങ്ങൾ സ്വപ്നം കാണാൻ പറ്റിയിരുന്നു. കോളേജിൽ പോകുന്നു, പേരക്കുട്ടികൾ നടക്കും, വലിയ വലിയ ഡിഗ്രി പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അവർ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരെവിടേക്കാണ് പോണത്? തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പ്രേരകുമാരായ KP ശോഭ, KP സീന, റിസോഴ്സ് പേഴ്സൺ KK അശ്വതി, പഞ്ചായത്ത് അംഗം സുമന ജോഷി, തളിക്കുളം സാക്ഷരതാ പ്രേരക് MR മിനി എന്നിവർ സംസാരിച്ചു. കാണിപ്പയ്യൂർ കുരിശിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് സ്വകാര്യ ബസിനടിയിലേക്ക് ഇടിച്ചു കയറി യുവാവിന് പരിക്കേറ്റു. മലപ്പുറം കൂട്ടായി സ്വദേശി കുഞ്ഞാറുമാലിൽ വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ 25 മുൻസീറിനാണ് പരിക്കേറ്റത്. കുന്നംകുളം പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഇൻഫന്റ് ജീസസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് കാണിപ്പയ്യൂർ കുരിശിന് സമീപം ബ്രേക്കിട്ട് നിർത്തിയതോടെ പുറകിൽ വരികയായിരുന്ന ബൈക്ക് സ്വകാര്യ ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികനായി യുവാവിന് പരിക്കേറ്റു. പരിക്കേറ്റ യുവാവിനെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് കാണിപ്പയ്യൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ബസ്സിനടിയിൽ കുടുങ്ങിയ ബൈക്ക് പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി മാർട്ടിനെ തെളിവെടുപ്പിനായി കൊരട്ടിയിലെ ലോഡ്ജിൽ എത്തിച്ചു. സ്ഫോടനം നടത്തിയ ശേഷം കൊരട്ടിയിലെത്തി ലോഡ്ജിൽ മാർട്ടിൻ മുറിയെടുത്തിരുന്നു. ഈ ലോഡ്ജ് മുറിയിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. വിരലടയാള വിദഗ്ധരും ഹോട്ടലിലെത്തി തെളിവെടുക്കുന്നുണ്ട്. ഹോട്ടൽ മുറിയിലെ മാർട്ടിന്റെ ഫിംഗർ പ്രിന്റുകളാണ് ഇവർ ശേഖരിക്കുന്നത്. സംഭവത്തിന് ശേഷം മാർട്ടിൻ ഉപയോഗിച്ച റൂം ഹോട്ടൽ ജീവനക്കാർ സീൽ ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ 1.5 മണിക്കൂറോളം ചെലവഴിച്ച ശേഷമാണ് മാർട്ടിൻ കൊരട്ടി സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്.
കയ്പമംഗലം കമ്പനി കടവിന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കലങ്കിലിടിച്ച് മറിഞ്ഞ് നാലു പേർക്ക് പരിക്ക്. പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷന് തെക്ക് ചാച്ചാമരം വളവിലായിരുന്നു അപകടം. പാലക്കാട് കിഴക്കുഞ്ചേരി സ്വദേശികളായ ചോലക്കാട്ട് വീട്ടിൽ പ്രഭ, മകൻ അജയ് കൃഷ്ണ, പാലക്കാട് കണ്ണാമ്പ്ര സ്വദേശികളായ വാഴക്കാട്ട് വീട്ടിൽ പ്രശാന്തി, മകൻ ഗൗതം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഹാർട്ട് ബീറ്റ്സ് ആംബുലൻസിൽ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. അഴീക്കോട് മുനക്കൽ ബീച്ച് സന്ദർശിച്ച ശേഷം തളിക്കുളം സ്നേഹതീരത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ വാവാറാട്ട് തിങ്കളാഴ്ച. രാവിലെ 8:30 മൈമ്പിള്ളി ക്ഷേത്ര കുളക്കടവിൽ ചടങ്ങുകൾ നടക്കും. പെരുമ്പിളിശ്ശേരി രാമപുരം ശ്രീരാമ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുറ്റമ്പല നടപ്പാത സമർപ്പണം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 8:30 ബ്രഹ്മശ്രീ കണ്ണാത്തമന വാസുദേവൻ തിരുമേനി സമർപ്പണം നിർവഹിക്കും. ചാത്തക്കുടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ എണ്ണ അഭിഷേകം ഈ മാസം 18 നടക്കും. ഉഷ ശീവേലിക്കു ശേഷം രാവിലെ 7:15 എണ്ണ അഭിഷേകം നടക്കും. ക്ഷേത്രം തന്ത്രി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അഭിഷേകം ചെയ്ത എണ്ണ ഭക്തർക്ക് നൽകും. എണ്ണ അഭിഷേക സമയം ദർശനത്തിന് അത്യുത്തമാണെന്നാണ് വിശ്വാസം. എണ്ണ അഭിഷേകം പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചാത്തക്കുടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5555 രൂപ, പവന് 44440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചേറ്റുവ മഹല്ല ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലിയും പ്രതിഷേധ യോഗവും നടത്തി. മഹല്ല് ഖത്തീബ് സലീം ഫൈസി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66 നാട്ടിക സെന്ററിൽ അടിപ്പാത ആവശ്യപ്പെട്ട് ജനകീയ സമര സമിതിയുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ടി എൻ പ്രതാപൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ മനക്കൊടി വെളുത്തൂർ അകമ്പാടത്ത് പുതിയ മോട്ടോർ പമ്പ് സെറ്റും മോട്ടോർ ഷെഡും സ്ഥാപിച്ചു. മോട്ടോർ ഷെഡിന്റെ ഉദ്ഘാടനം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.